നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി തിങ്കളാഴ്ച സംസ്ഥാനത്തെത്തും. NCDC മേധാവിയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടാകും. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് 20,452 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ 142,501 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.35. 114 മരണം കോവിഡ് മൂലം. ആകെ മരണം 18,394. 87 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 634 വാർഡുകൾ WIPR 8 മുകളിൽ. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ രോഗമില്ലാത്ത എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. ഇത്തരം സോണുകളിൽ എല്ലാവരെയും പരിശോധിക്കും. 14, 15, 16 തീയതികളിൽ വാക്സിനേഷൻ യജ്ഞം നടത്തും. നേസൽ വാക്സിൻ 2-3 ഘട്ട പരീക്ഷണങ്ങൾക്ക് രാജ്യത്ത് അനുമതി. ഭാരത് ബയോടെക് വികസിപ്പിച്ച നേസൽ വാക്സിൻ പരീക്ഷണത്തിനാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ തമ്മിലടിക്ക് പിന്നാലെ വിദ്യാർത്ഥി വിഭാഗമായ MSFലും പൊട്ടിത്തെറി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ MSF നേതാക്കൾക്കെതിരെ വിദ്യാർത്ഥി സംഘടന ഹരിത വനിതാ കമ്മീഷന് പരാതി നൽകി. MSF യോഗത്തിൽ വനിതാ പ്രവർത്തകരെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് പരാതി. വനിതാ കമ്മീഷനെ സമീപിച്ച ഹരിത നേതാക്കൾക്കെതിരെ ലീഗ് നേതൃത്വം രംഗത്ത്. ഹരിത നേതാക്കളുടെ നടപടി അച്ചടക്ക ലംഘനമെന്ന് PMA സലാം. പാർട്ടിയുടെ പരിഗണനയിലിരിക്കെയാണ് വനിതാ കമ്മീഷനെ സമീപിച്ചത്. പ്രതികരണം ഫേസ്ബുക്കിൽ. വനിതാ നേതാക്കളുടെ പരാതിക്ക് പിന്നാലെ MSFൽ പോര് മുറുകുന്നു. പരാതിക്ക് കാരണം ഹരിതയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമെന്ന് MSF സംസ്ഥാന അധ്യക്ഷൻ. പരാതിക്ക് പിന്നിൽ കൃത്യമായ അജണ്ടയെന്നും PK നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വനിതാ നേതാക്കളുടെ പരാതിയിൽ ഫേസ്ബുക്കിലൂടെ വിശദീകരണവുമായി MSF നേതൃത്വം. MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സ്ത്രീവിരുദ്ധതയും അധിക്ഷേപവും ഉണ്ടായെന്ന ആരോപണം അടിസ്ഥാനരഹിതം. അധ്യക്ഷ പ്രാസംഗികനായ പ്രസിഡന്റ് സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്ക് വളച്ചൊടിച്ചു. ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് സംസ്ഥാന ട്രഷറർ CK നജാഫ്. ഹരിതയുടെ പരാതി ലഭിച്ചെന്നും അന്വേഷിക്കുമെന്നും വനിതാ കമ്മീഷൻ. ഹരിതാ നേതാക്കളുടെ പരാതിയെ ഗൌരവമായി കാണുമെന്ന് വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. പരാതി അന്വേഷിക്കുമെന്ന് വനിതാ ലീഗ് പ്രസിഡന്റ് നൂർബിന റഷീദ്. ഹരിത ഭാരവാഹികളുടെ പരാതിയെക്കുറിച്ച് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. പാർട്ടി വേദികളിൽ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും നൂർബിന. ആറ്റിങ്ങലിൽ വിൽപ്പന നടത്തിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ ചട്ടം അനുസരിച്ച് മുനിസിപ്പാലിറ്റി തൊഴിലാളികളുടെ സർവേ നടത്തി തിരിച്ചറിയൽ കാർഡും ലൈസൻസും നൽകണമെന്നും മന്ത്രി. വയനാട് മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ BP രാജുവിന് സസ്പെൻഷൻ. നടപടി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പ്രതികളെ സഹായിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. മുട്ടിൽ മരമുറി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. വനംവകുപ്പ് ഫ്ളയിംഗ് സ്ക്വാഡ് DFO P ധനേഷ് കുമാറിനെയാണ് കാസർഗോഡേക്ക് മാറ്റിയത്. സൌത്ത് വയനാട് DFO കോഴിക്കോട്ടേക്കും മാറ്റി. മലപ്പുറം ചുങ്കത്തറ കുറുമ്പലങ്ങോട് മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവിന് 3 ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 20 വർഷം തടവും. മഞ്ചേരി കോടതിയാണ് പോക്സോ കേസിൽ ശിക്ഷ വിധിച്ചത്. 2,10,000 രൂപ പിഴയും ശിക്ഷ. തിരുവനന്തപുരം കരകുളത്ത് മൺവെട്ടികൊണ്ട് തലയ്ക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. മുല്ലശ്ശേരി തുമ്പടിവാരത്തിൽ ലീലയുടെ മകൾ സരിതയാണ് മരിച്ചത്. ഇവരെ ആക്രമിച്ച കരകുളം നെല്ലിവിള വിജയമോഹനൻ നായർ സംഭവശേഷം ആത്മഹത്യ ചെയ്തിരുന്നു. തിരുവനന്തപുരം തിരുവല്ലത്ത് അമ്മയും മകളും ഷോക്കേറ്റ് മരിച്ചു. തിരുവല്ലം മടത്തനട സ്വദേശിനികളായ ഹേമ മോഹൻ, നീതു മോഹൻ എന്നിവരാണ് മരിച്ചത്. നീതുവിന്റെ 2.5 വയസ്സുള്ള മകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവർക്കും ഷോക്കേറ്റത്. കണ്ണൂരിൽ കരാറുകാരനെ ആക്രമിക്കാൻ ക്വട്ടേഷൻ നൽകിയ ബാങ്ക് ഉദ്യോഗസ്ഥ അറസ്റ്റിൽ. പിടിയിലായത് പയ്യന്നൂർ കാനായി സ്വദേശിനിയും കേരള ബാങ്ക് ജീവനക്കാരിയുമായ NV സീമ. കരാറുകാരൻ സുരേഷ് ബാബുവിനെ വീട്ടിൽ കയറി വെട്ടിയത് April 18. നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങളെ 4 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു. ഈശോ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. സിനിമയ്ക്ക് ദൈവത്തിന്റെ പേരിട്ടെന്ന് കരുതി കോടതിക്ക് ഇടപെടാനാകില്ലെന്ന് കോടതി.
സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തുടരാമെന്ന് മാനന്തവാടി മജിസ്ട്രേറ്റ് കോടതി അനുമതി. കേസിൽ അന്തിമവിധി വരുന്നതുവരെ കോടതി സത്യത്തോടൊപ്പം നിന്നത് സന്തോഷമെന്ന് ലൂസി കളപ്പുര. കരിപ്പൂർ സ്വർണ്ണക്കവർച്ച ആസൂത്രണ കേസിൽ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച നാല് പേർ പിടിയിൽ. മുക്കം കൊടിയത്തൂർ സ്വദേശികളും സഹോദരങ്ങളുമായ എല്ലേങ്ങൽ അലി ഉബൈറാൻ, ഉബൈദ് അക്തർ, പരപ്പൻ പോയിന്റ് സ്വദേശി ഗസ്വാൻ ഇബിൻ റഷീദ്, മുക്കം പുതിയോട്ടിൽ അർഷാദ് എന്നിവരെയാണ് പിടികൂടിയത്. PSC റാങ്ക് പട്ടിക തയ്യാറാക്കുമെന്ന രീതി മാറുമെന്ന് മുഖ്യമന്ത്രി. ഒഴിവിന് ആനുപാതികമായി പട്ടിക തയ്യാറാക്കുന്ന കാര്യം പരിഗണനയിൽ. ഇക്കാര്യത്തിൽ ശുപാർശ സമർപ്പിക്കാൻ ജസ്റ്റിസ് ദിനേശൻ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ റവന്യൂ വകുപ്പ് സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ. 12,000 പട്ടയങ്ങൾ സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്യും. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ തകരാറ് സംഭവിച്ച 3 ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയായതായി വൈദ്യുതി മന്ത്രി. വൈദ്യുതി നിലയം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ചു. ബോണസ് വാർഷിക വേതനത്തിന്റെ 8.33%, പരമാവധി 7,000 രൂപയായിരിക്കും ബോണസ്. 75 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണത്തിന് 1,000 രൂപ ഉത്സവബത്ത. സാധാരണ 100 പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന തൊഴിലാളികൾക്കായിരുന്നു ഉത്സവബത്ത. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസവും നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന് ഡൽഹിയിൽ പോകാനുള്ളതുകൊണ്ടാണ് സഭാ ബഹിഷ്കരണമെന്നും ഭരണപക്ഷം. ഒരു സബ്മിഷൻ പോലും ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവന്നില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. നിയമസഭയ്ക്ക് മുന്നിൽ അഴിമതി വിരുദ്ധ മതിൽ തീർത്ത പ്രതിപക്ഷം. അഴിമതിക്കെതിരായ പോരാട്ടം നിയമസഭയ്ക്ക് പുറത്തും കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബഹിഷ്കരണ ശേഷവും പ്രതിപക്ഷ അംഗം നിയമസഭയിൽ. കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളിയാണ് സഭയിൽ തിരിച്ചെത്തിയത്. മന്ത്രി MV ഗോവിന്ദന് നിവേദനം നൽകാനാണ് എത്തിയതെന്ന് എൽദോസ്. സഭയിൽ മടങ്ങിയെത്തിയ എൽദോസിനെ പരിഹസിച്ച ഭരണപക്ഷം. പ്രതിപക്ഷം ബഹിഷ്കരണം പിൻവലിച്ചെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സഭയിൽ വരാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് സ്പീക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളക്കടത്തുകാരുടെ ക്യാപ്റ്റനായി മാറിയെന്ന് MM ഹസൻ. സംസ്ഥാനത്ത് നടന്ന മരം, സ്വർണം, ഡോളർ കള്ളക്കടത്തുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് തെളിഞ്ഞു. മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുള്ളതുകൊണ്ടാണ് സഭയിൽ ഭയപ്പെട്ട് ഓടിയതെന്നും MM ഹസൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂക്കറ്റം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ. ഡോളർ കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയിപ്പിച്ച മൊഴിയല്ല പുറത്തുവന്നിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതിയുടെ മൊഴിയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഡോക്ടർമാർക്കെതിരായ അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ മറുപടി തിരുത്തി. പുതുക്കിയ മറുപടി നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. അക്രമങ്ങൾ ഉണ്ടാകുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രേഖാമൂലമുള്ള മറുപടിയിൽ ആരോഗ്യമന്ത്രി. ആരോഗ്യമന്ത്രിയുടെ സഭയിലെ മറുപടി നിരുത്തരവാദപരമെന്ന് രമേശ് ചെന്നിത്തല. പല സ്ഥലങ്ങളിലും ഡോക്ടർമാർക്കെതിരെ മർദ്ദനം നടക്കുന്നു. പ്രതികൾ CPMകാർ ആയതുകൊണ്ടാണ് അന്വേഷണം വൈകുന്നതെന്നും ചെന്നിത്തല. ആരോഗ്യമന്ത്രിക്കെതിരെ IMA. ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചത് വീണാ ജോർജ് ചുമതലയേറ്റ ശേഷമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോ PT സക്കറിയാസ്. ആലുവയിൽ ഡോക്ടറെ ആക്രമിച്ച പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് IMA ഭാരവാഹികൾ SP ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമം എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഡോക്ടർമാരുടെ സംഘടനയുടെ റിപ്പോർട്ട്. മെയ് മാസത്തിന് ശേഷം മാത്രം ഡോക്ടർമാർക്കെതിരെ ഉണ്ടായത് 21 അതിക്രമങ്ങൾ. 20 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ കൂടി കേരളം വാങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കോവിഷീൽഡ് വാക്സിനാകും വാങ്ങുകയെന്നും മന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് പ്രാബല്യത്തിൽ. രാവിലെ 9 മണിക്ക് തുറന്ന ഔട്ട്ലെറ്റുകൾ രാത്രി 8 വരെ പ്രവർത്തിക്കും. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ തലപ്പാടി അതിർത്തി സന്ദർശനം റദ്ദാക്കി. തീരുമാനം പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന്. തലപ്പാടിയിൽ കർണാടകയുടെ നിയന്ത്രണങ്ങൾക്കെതിരെ ഇന്നും പ്രതിഷേധം ശക്തം. കറുത്ത മാസ്ക് ധരിച്ച് പ്ലക്കാർഡുകളും ബാനറുകളുമായി UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്വകാര്യ ഗതാഗത മേഖലയ്ക്ക് സർക്കാരിന്റെ സഹായം. ടൂറിസ്റ്റ് ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും 3 മാസത്തെ നികുതി ഒഴിവാക്കി. 2 ലക്ഷം വരെയുള്ള വായ്പയുടെ 4% പലിശ സർക്കാർ വഹിക്കും.
കെടി ജലീലിനെതിരെ വധഭീഷണി മുഴക്കിയ തേഞ്ഞിപ്പലം പെരുവള്ളൂർ സ്വദേശി ഹംസ കസ്റ്റഡിയിൽ. പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതെന്നും ഹംസയ്ക്ക് മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നെന്നും പോലീസ്. പെട്രോൾ വില കുറച്ച് തമിഴ്നാട് സർക്കാർ. നികുതി ഇനത്തിൽ ലിറ്ററിന് 3 രൂപയുടെ കുറവാണ് വരുത്തിയത്. ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്ത് പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള സ്ക്രാപ്പിംഗ് നയം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. സ്വകാര്യ വാഹനങ്ങൾക്ക് 20 വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് 15 വർഷവും ആയുസ്. പുതിയ വാഹനം വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിലും റോഡ് നികുതിയിലും ഇളവ് ലഭിക്കും. വാഹന പൊളിക്കൽ നയം രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി. കാലഹരണപ്പെട്ട വാഹനങ്ങൾ പൊളിക്കുന്നതിലൂടെ വായുമലിനീകരണം കുറയും. രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഈ നയത്തെ പരിഗണിക്കാമെന്നും നരേന്ദ്രമോദി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ നിരോധിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഉയർന്ന മാലിന്യ പ്രശ്നമുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കാണ് നിരോധിക്കുന്നത്. താലിബാൻ ഭീകരർ കബൂളിന് തൊട്ടടുത്ത്. തെക്കൻ കബൂളിന് 50 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലോഗർ പ്രവിശ്യയും താലിബാൻ പിടിച്ചടക്കി. കാണ്ഡഹാർ അടക്കം 3 പ്രവിശ്യകളാണ് ഇന്ന് മാത്രം പിടിച്ചടക്കിയത്. അഫ്ഗാനിസ്ഥാന്റെ 2/3 ഭാഗവും താലിബാന്റെ സ്വാധീനത്തിലാണെന്നും റിപ്പോർട്ടുകൾ. 1 മാസത്തിനകം കാബൂൾ വളയുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിലും ഉടൻ പിടിച്ചെടുക്കുമെന്നാണ് താലിബാന്റെ അവകാശവാദം. കാബൂൾ എംബസിയിലെ ജീവനക്കാരെ കുറയ്ക്കാൻ അമേരിക്കയുടെ തീരുമാനം. 3000 സൈനികരെ അഫ്ഗാനിസ്ഥാന്റെ സഹായത്തിനായും അയച്ചു. അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷയിലുള്ള പങ്ക് തുടരുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയ്ക്ക് ദാരുണാന്ത്യം. 45 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയാണ് ചെരിഞ്ഞത്. കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയാൻ പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് അന്ത്യം. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. നീലഗിരിയിലും കാട്ടാനയ്ക്ക് ദാരുണാന്ത്യം. കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ 7 വയസ്സ് പ്രായമുള്ള കൊമ്പൻ ചെരിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥലമുടമ ഷാജിക്കായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. പോലീസിന്റെ ഡ്രോൺ ഫോറൻസിക് ലാബിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അധ്യക്ഷനായിരുന്നു. ഡ്രോണുകളുടെ പ്രദർശനവും എയർ ഷോയും സംഘടിപ്പിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയിലൂടെ ഡ്രോണുകളുടെ സവിശേഷതകൾ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫോറൻസിക് ലാബിൽ നടക്കുന്നത്. AR നഗർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ബാങ്കിലെ അംഗൻവാടി ടീച്ചറുടെ അക്കൌണ്ട് വഴി ഉടമ അറിയാതെ 80 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു. ബാങ്ക് മുൻ സെക്രട്ടറിക്കെതിരെ വേങ്ങര കണ്ണമംഗലം സ്വദേശി ദേവി പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകി. ബാങ്ക് മുൻ സെക്രട്ടറി ഹരികുമാർ കള്ളപ്പണം വെളുപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് പരാതിക്കാരി. ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. അന്വേഷിച്ചപ്പോൾ ബാങ്ക് മുൻ സെക്രട്ടറി VK ഹരികുമാറാണ് പണം നിക്ഷേപിച്ചതെന്ന് വ്യക്തമായി. ഹരികുമാറിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ട്. പരാതി പിൻവലിക്കാൻ വൻ സമ്മർദ്ദമെന്നും ദേവി. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണെന്ന് KT ജലീൽ. 73 പേർക്കാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത്. ബാങ്കിൽ 600 കോടിയുടെ കള്ളപ്പണമുണ്ടെന്നും ജലീൽ.
ഹരികുമാറാണ് കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരനെന്നും ജലീൽ. ഹരികുമാറിനെ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായേക്കാം, അഴിമതി പണം ബാങ്കിലിട്ട് പലിശ വാങ്ങിയാണ് പ്രവർത്തനമെന്നും ജലീലിന്റെ ആരോപണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾ. ക്ഷേമ മന്ദിരങ്ങളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഓർഫനേജ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് എന്ന സംഘടനയാണ് കോടതിയെ സമീപിക്കുക. പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനം. മക്കളെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കരുതെന്ന മാതാപിതാക്കളുടെ അപേക്ഷയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് തേടി. പാലക്കാട് യാക്കര സ്വദേശി പങ്കജത്തിന്റെ അപേക്ഷയിലാണ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയിൽ പുതുതായി നിയമിതരായ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അഭിഭാഷകരായ വിജു എബ്രഹാം, സി പി മുഹമ്മദ് നിയാസ് എന്നിവരാണ് അഡീഷണൽ ജഡ്ജിമാരായി ചുമതലയേറ്റത്. ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. കേരള ബാങ്ക് എടിഎമ്മിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് ബാങ്കിന്റെ സാങ്കേതിക സംവിധാനങ്ങളിലെ വീഴ്ച മുതലാക്കിയെന്ന് കണ്ടെത്തൽ. ബാങ്കിന് വേണ്ടി സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ കമ്പനി ജീവനക്കാരനാണ് തട്ടിപ്പിന്റെ സൂത്രധാരനെന്ന് പിടിയിലായ പ്രതികൾ മൊഴി നൽകി. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം വിപുലപ്പെടുത്തി. വയനാട് തോൽപ്പെട്ടി ചെക്ക്പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാതെ കടത്തിയ 35 ലക്ഷം രൂപ പിടികൂടി. കർണാടക ഭാഗത്തു നിന്ന് വന്ന കാറിൽ നിന്നാണ് രൂപ പിടികൂടിയത്. ജാർഖണ്ഡ് സ്വദേശി അവിനാഷ് കസ്റ്റഡിയിൽ. ഇ ബുൾജറ്റ് യൂട്യൂബർമാരുടെ നിയമലംഘനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് തലശ്ശേരി അഡീഷണൽ സിജിഎം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. നടപടി 42,000 രൂപ പിഴയടക്കാത്ത സാഹചര്യത്തിൽ. കേസിൽ കോടതിയുടെ തീർപ്പനുസരിച്ചാകും ഇനി പിഴ അടക്കേണ്ടത്. മോട്ടോർ വകുപ്പ് ഉന്നയിക്കുന്നത് 9 നിയമലംഘനങ്ങൾ. ഇ ബുൾജറ്റിനെ വിടാതെ പോലീസും യൂട്യൂബർമാരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യം തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കലാപത്തിന് ആഹ്വാനം ചെയ്തതടക്കമുള്ള വകുപ്പുകളും കൂട്ടിച്ചേർത്തേക്കും. ഫേസ്ബുക്കിൽ വ്യക്തികളുടെ പേരിൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കി പണം ആവശ്യപ്പെടുന്ന തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകം. കഴിഞ്ഞ മാസം മാത്രം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചത് 100 കണക്കിന് പരാതികൾ. ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് തട്ടിപ്പിന് പിന്നിലെന്ന് സൈബർ പോലീസ്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ 4 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജാമ്യം മുഖ്യപ്രതികളായ എസ് വിജയൻ, തമ്പി എസ് ദുർഗാദത്ത്, ആർ ബി ശ്രീകുമാർ, പി എസ് ജയപ്രകാശ് എന്നിവർക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന പ്രതികളുടെ വാദം കോടതി അംഗീകരിച്ചു. കൊല്ലം ആര്യങ്കാവ് ചെക്ക്പോസ്റ്റിൽ വിജിലൻസ് പരിശോധന. വിജിലൻസ് DYSP അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പരിശോധന തുടരുകയാണ്. നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന. രാജ്യസഭയിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധത്തിനെതിരായ പരാതി പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. പ്രതിപക്ഷ എംപിമാർക്കെതിരായ സർക്കാരിന്റെ പരാതിയാണ് BJP നേതാവ് ശിവപ്രകാശ് ശുക്ല അധ്യക്ഷനായ സമിതി പരിശോധിക്കുക. നുണപ്രചാരണവുമായി കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുവെന്ന് ബിനോയ് വിശ്വം MP. പെഗസസിന്റെ പേ എന്ന് കേട്ടാൽ പേ പിടിക്കുന്നവരാണ് കേന്ദ്ര സർക്കാർ. രാജ്യസഭ റിപ്പോർട്ട് പച്ചക്കള്ളമാണെന്നും താൻ പേപ്പറുകൾ കീറി എറിഞ്ഞിട്ടില്ലെന്നും ബിനോയ് വിശ്വൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ട്വിറ്ററിന്റെ ഇടപെടൽ അംഗീകരിക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി. അക്കൌണ്ട് ബ്ലോക്ക് ചെയ്യുന്നത് അപകടകരം. ജനാധിപത്യത്തിന് നേരെയുള്ള അതിക്രമമാണിത്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടിയാണിതെന്നും രാഹുൽ. ഹിമാചൽ പ്രദേശിലെ കിന്നോറിൽ മലയിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ മരിച്ച 15 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തത്. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഇന്നലെ നിർത്തിവച്ച രക്ഷാപ്രവർത്തനം ഇന്ന് പുലർച്ചെയാണ് പുനരാരംഭിച്ചത്. ഹിമാചലിന് പിന്നാലെ ഉത്തരാഖണ്ഡിലും മണ്ണിടിച്ചിൽ. ജോഷിമഠ് ബദ്രിനാഥ് ദേശീയപാതയോട് ചേർന്നാണ് മലയിടിഞ്ഞത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിൽ പ്രളയക്കെടുതി തുടരുന്നു. 1,200ലധികം ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. മിർസാപൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രളയബാധിത ഗ്രാമങ്ങൾ. ജില്ലയിലെ 404 ഗ്രാമങ്ങൾ പ്രളയത്തിന്റെ പിടി. രാജ്യത്ത് 40,120 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 585 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 432,292 പേർ രോഗമുക്തരായി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഹറം റാലികളും ഗണേശ ചതുർത്ഥി ഘോഷയാത്രയും നിരോധിച്ച് കർണാടക സർക്കാർ. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് എല്ലാ പ്രാർത്ഥനകളും പള്ളികളിൽ നടത്തണമെന്നാണ് നിർദ്ദേശം. ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും സ്കൂളുകൾ കോവിഡ് ഭീതിയിൽ. ഹിമാചലിൽ ഈ മാസം 2 സ്കൂളുകൾ തുറന്നതിനു ശേഷം കോവിഡ് സ്ഥിരീകരിച്ചത് 62 വിദ്യാർത്ഥികൾക്ക്. പഞ്ചാബിൽ 27 വിദ്യാർത്ഥികൾക്കും ഹരിയാനയിൽ 6 വിദ്യാർത്ഥികൾക്കും രോഗം സ്ഥിരീകരിച്ചു.
Rajasthan in September on the Mudal School of Turakum, Adikatatal on the Mudal Pandran Variula classical and Arabicana, Oresame under the Shadman with the Arthur Kana classical and Vadikua. Karshan a covert protocol Palichairikan School of the Pravatanamina, Sarkar. Bangalore will Kutigal Kadil covered the Abanam Kuduno. August on the Mudal Padanan Vare Uruvaisinum, Patanbu the Vaisinum Vedil Primula, Anutin Alpatimun Kutigal covered Badachu. Kudal Payam Rogal Actionangal Ilatavaro, Neri Rogal Actionangal Ulavaruana, Greater Bangalore Municipal Corporation. Pachima Bangal covered Nandranangal August to Muppa the Varaniti, the Imukiman Rimamata Banerji, Rathrikal and Nandranangal Ilo Verti, Rathri one with the Mudal Ravali Anjuvari Airpatir in the Rathri curfew, Rathri Padam the Mudal Ravali Anjuvariaki, Samstanata Nilavil Karingal Nandran with him on Mamata. Mumbai covered Delta plus Vagape the Mulamuladi Maranam Stirigarchu, July 27 Maricha. Khadkopar Sudeshiyude Maranam Delta Virus Bathichanana, Innaleyanu Sthirikarichathu, Maharashtrayile Randamathe Delta Virus Maranamanu Ithu. Jammu Kashmirile Kulgamil Surakshasenayum Bheekararum Thammil Ettumuttal, Oru Bheekarane Surakshasena Vathichu, Bheekarare Cherukkunnathinide Randu Surakshasena Angangalkku Parikkettu. Rajouriyil BJP Nethavinte Vasathikku Nere Bheekarar Nadathiya Grenade Akramanathil Oru Kutti Marichu, BJP Nethavu Jalbir Singhinte Bandhuvaya 3 Vayassulla Kuttiyanu Kollappettathu, 6 Perkku Akramanathil Parikkettu. Karshaka Samaram Tudarana Sahajiratil Haryana ile 7 jillagalil Swatantra Dinathil Mantrimar Padaka Uyartilla, Karshaka Niyamangal Kedre, Sarkar Paribadigalum, Party Paribadigalum, Karshaka Pradeshikkunna Sahajiram Kanakkiledutthana, Mantrimarude Pinmattam. Mumbai Police Mun Commissioner Parambir Singhinethire Lookout Notice, Bhishanipeduthi Panam Tattiyedutthunna Vyavasayiyude Paradiyil, Thane Police Aanu Lookout Notice Purappeduvichathu. Olympic Swarna Medal Jedava Neeraj Chopraka Armyude Ujjwala Sweekaranam Neeraj Chopra Joli Cheyyunna Rajputana Rifles Aanu Delhiyil Sweekaranam Orukkiyathu. നിയമസഭാ മന്ദിരത്തിൽ ഓണാഘോഷത്തിന് തുടക്കമായി സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് മന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് വ്യവസായ മന്ത്രിയും സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിയും ഓണക്കോടി സമ്മാനിച്ചു. ഓണത്തിന് പൊതുജനങ്ങൾക്കായി വിഷരഹിത പച്ചക്കറികൾ കൃഷി ചെയ്ത് ആലപ്പുഴ നഗരസഭ. നഗരസഭാ മന്ദിരത്തോട് ചേർന്നുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറികളും പൂക്കളും നിറഞ്ഞ നഗരസഭാ അംഗങ്ങളുടെ പൊന്നോണത്തോട്ടം. ഇളവുകൾ വന്നതോടെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണിയിൽ ഉണർവ്. ഓണം പ്രമാണിച്ച് പ്രമുഖ ബ്രാൻഡുകൾക്കെല്ലാം മികച്ച ഓഫറുകൾ. ഓൺലൈൻ കുത്തകകളോട് മത്സരിക്കാൻ പ്രമുഖ ഷോറൂമുകളെല്ലാം സ്വന്തം നിലയ്ക്ക് ഓൺലൈൻ സേവനങ്ങളും തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇക്കുറി നിയന്ത്രണങ്ങളോടെ ഇല്ലം നിറ. 1000ത്തോളം കതിർക്കറ്റകൾ കൊണ്ടുവന്ന് നടത്തുന്ന ഇല്ലം നിറയ്ക്ക് ഇക്കുറി എത്തിയത് 200ഓളം കറ്റകൾ മാത്രം. കൊല്ലം കൊട്ടാരക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കുണ്ടറ കേരളപുരം സ്വദേശി ബി എൻ ഗോവിന്ദ്, കാഞ്ഞങ്ങാട് സ്വദേശി ചൈതന്യ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഗോവിന്ദും ചൈതന്യയും. പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിൻ മകൾക്കൊപ്പം രണ്ടാം ഘട്ടത്തിലേക്ക്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധന വിരുദ്ധ ചിന്തകൾ ക്യാമ്പസിൽ നിന്ന് തുടങ്ങണമെന്ന ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാന്റെ ആഹ്വാനം ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ. കൊച്ചി കുഫോസിൽ നടന്ന ബിരുദദാന ചടങ്ങിലാണ് സ്ത്രീധന വിവാഹത്തിന് മുതിരില്ലെന്ന വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചത്. ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ രചിച്ച വ്യക്തിത്വ വികാസം സംഗീത പഠനത്തിലൂടെ എന്ന പുസ്തകം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പ്രകാശനം ചെയ്തു. പി സി വിഷ്ണുനാഥ് എംഎൽഎ പുസ്തകം ഏറ്റുവാങ്ങി. കോഴിക്കോട് ജീരകപ്പാറയിൽ 246 ഏക്കർ വനഭൂമി കൂടി സ്വന്തമാക്കാൻ സ്വകാര്യ വ്യക്തികൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ച സർക്കാർ ഏറ്റെടുത്തതിൽ 24 ഏക്കർ ഭൂമി തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സർക്കാർ നിഷ്ക്രിയത്വം തുടരുന്നെന്ന് ആരോപണം. കൊല്ലം കൊട്ടിയത്ത് കണ്ടെത്തിയ തിളക്കമുള്ള കല്ല് ജില്ലാ ഭരണകൂടം പുരാവസ്തു വകുപ്പിന് കൈമാറി. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ജംലാബിലേക്ക് കല്ലയച്ചത്. കടുത്ത രാഷ്ട്രീയ പ്രചാരണം നടത്തിയിട്ടും പാല എലിക്കുളത്ത് പരാജയപ്പെട്ടതിന്റെ നിരാശയിൽ കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും നേരിട്ടെത്തിയിട്ടും വലിയ വോട്ട് വ്യത്യാസത്തിലാണ് വാർഡിൽ തോറ്റത്. നയൻതാര നായികയാകുന്ന നെട്രിക് എന്ന ഹോട്ട്സ്റ്റാറിൽ റിലീസായി. മിലിന്ദ് റാവു സംവിധാനം ചെയ്യുന്ന ചിത്രം സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അല്ലു അർജുനും ഫത് ഫാസിലും ഒന്നിക്കുന്ന പുഷ്പയിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി. ഓടു ഓടാടെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് DSP. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 364 റൺസിന് പുറത്ത്. 129 റൺസ് എടുത്ത കെ എൽ രാഹുലാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. ജഡേജ 40ഉം പന്ത് 37ഉം റൺസ് എടുത്തു.
മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന് രണ്ട് വിക്കറ്റ് നഷ്ടമായി. ഡോം സിബ്ലി 11 റൺസ് എടുത്ത പുറത്തായി. മുഹമ്മദ് സിറാജിനാണ് രണ്ട് വിക്കറ്റ്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.